മെഹീകോ. മെഹീകോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ചു പേർക്കെങ്കിലും സംഗതി എന്താണെന്ന് മനസ്സിലായിണ്ടാവും. സംഭവം അതുതന്നെ, മെക്സിക്കോ. അമേരിക്കയോട് തൊട്ടുരുമി നിൽക്കുന്ന രാജ്യം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കുസീൻ കഴിഞ്ഞാൽ അത്യാവശ്യം എരിയും പുളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം. മെക്സിക്കൻ ഡിഷ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ടാക്കോസ്, ബെറിറ്റോസ് അല്ലെങ്കിൽ കേസഡിയ. പക്ഷേ ഇതൊന്നുമല്ല നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മെക്സിക്കൻ ഡിഷ്, ബെറിയ. അതെ, നമ്മുടെ ബിരിയാണിയുടെ ബാ തന്നെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൗ ഡു ദേ ഡു ഇറ്റ്? ഇത് ടോർട്ടിയ ചിപ്സ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടേഴ്സായിട്ട് കിട്ടാറുണ്ട്, ബ്രെഡും ബട്ടറും അല്ലെങ്കിൽ മീസോ സൂപ്പ്. കോൺഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ ഒരുതരം മെക്സിക്കൻ ചിപ്സാണിത്. ഇതിൻ്റെ മുകളിൽ റൈസ് ബീൻ പേസ്റ്റും അതുപോലെ ചീസൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ബേസ് ചെയ്തുണ്ടാക്കുന്ന സാൽസ അല്ലെങ്കിൽ സോസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിപ്സ് കഴിക്കാറുള്ളത്. റെഡ് ടൊമാറ്റോസ് ആണ് ഈ ഒരു സാൽസയുടെ ബേസ്. അതുകൊണ്ട് തന്നെ സ്പാനിഷിൽ ഇതിനെ സാൽസ റോഹ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ റെഡ് സോസ്. ഇത് സാൽസ വെർഡെ, ഗ്രീൻ സോസ്. ഗ്രീൻ ടൊമാറ്റോസ് ആണ് ഈ ഒരു സാൽസയുടെ ബേസ്. നമ്മുടെ ഇന്ത്യൻ കുസീൻ പോലെ തന്നെ വളരെ എരി ഉപയോഗിക്കുന്ന ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ കുസീനാണ് മെക്സിക്കൻസ് പറഞ്ഞത്. വളരെ നല്ല എരി ആയിരിക്കും. ആ പപ്രിക്കയുടെ രുചി ശരിക്കും നമുക്കറിയാൻ പറ്റുന്നത്. ഈ സോസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങ നീരും കൂടി ഒരു പിടി പിടിച്ചാൽ സംഭവം വേറെ ലെവലാണ്. തൽക്കാലം അപ്പറ്റൈസർ നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാം. കാരണം നമ്മൾ വന്നത് ബിറിയ കഴിക്കാനല്ലേ. എന്താണ് ആക്ച്വലി ബിറിയ? തേങ്ങയില്ലാതെ മലയാളിക്കൊരു തേങ്ങയില്ല എന്ന് പറയുന്ന പോലെ മെക്സിക്കൻസിന് കോൺ അല്ലെങ്കിൽ ചോളം വിട്ട് ഒരു കളിയില്ല. ഒന്ന് രണ്ട് ഡിഷുകളുടെ കോമ്പിനേഷനാണ് ബിറിയ. ആദ്യം ടാക്കോസ് ഉണ്ടാക്കുന്നു. നമ്മുടെ പത്തിരിയുമായി വളരെ സിമിലർ ആണ് ടാക്കോസ്. പത്തിരിക്ക് റൈസ് ഫ്ലവർ ആണെങ്കിൽ ടാക്കോസിന് കോൺഫ്ലവർ. ഇങ്ങനെ കല്ലിൽ ചുട്ടെടുക്കുന്ന ടാക്കോസിലേക്ക് നല്ല മസാലയിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മീറ്റ്. ബീഫാണ് ഏറ്റവും പോപ്പുലർ. അതുകൂടാതെ ഗോട്ടും ചിക്കനും ഇവർ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് സൈഡും ആ എണ്ണയിലൊന്ന് മൊരിച്ചെടുത്താൽ സംഭവം നല്ല ക്രിസ്പിയാണ്. ഇനി ഇതിനുള്ളിലേക്ക് ഏത് മീറ്റാണോ പോയിട്ടുള്ളത് ആ മീറ്റ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു തിക്കായിട്ടുള്ള സോസിലേക്ക് ഇവനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പിഴി പിടിച്ചാൽ സംഭവം അടിപൊളി. ഒരു ഓർഡറിൽ 3 ബിരിയാസ് ആണ് വരിക. ഇത് ചിക്കനിൽ മാത്രമല്ല, ബീഫ്, പോർക്ക്, അങ്ങനെ പല മീറ്റിൻ്റെ ടേസ്റ്റിനും വരാറുണ്ട്. അപ്പം അതിൻ്റെ സോസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് മീറ്റാണ് ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ സോസാണ് അവർ കൊണ്ടുവരുന്നത്. ചിക്കൻ ഓർഡർ ചെയ്തുകൊണ്ട് ചിക്കൻ്റെ സോസാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കത്തിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോട് ചോദിച്ചു, ഈ സാധനം നമ്മൾ കത്തിയോട് മുറിച്ചിട്ടാണോ കഴിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ സംഭവം മുറിച്ചിട്ടല്ല, ചില ആൾക്കാർ അങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടും. പക്ഷേ ട്രഡീഷണൽ ആൾക്കാർ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഭവം ഇങ്ങനെ എടുക്കുന്നു, ഡിപ്പ് ചെയ്യുന്നു, പിടി പിടിക്കും. ഓക്കെ, ഇതിനുള്ളിൽ അവർ ചീസ് ഒഴിച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ആക്ച്വലി കാണാം, ചീസ് ആണ്, ചീസ് ഉണ്ട്, അതേപോലെ ചിക്കൻ്റെ മീറ്റ് ഉണ്ട്. ഈ ഒരു ബ്രോത്താണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതായത് ഈ ഒരു മീറ്റിനെ കുക്ക് ചെയ്തിരിക്കുന്ന സോസ്, ആ സോസിനകത്ത് ഇത് ഡിപ്പ് ചെയ്യാം, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ബീഫാണെങ്കിൽ ബീഫിൻ്റെ സോസ് ഉണ്ടാവും, പോർക്കാണെങ്കിൽ പോർക്കിൻ്റെ സോസ് ഉണ്ടാവും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഫ്ലേവർ കൂടിയാണ് ഇതിൻ്റെ പുറത്തുള്ളത്. സംഭവം അടിപൊളിയാണ്. ഒരു ബിരിയാണി നമ്മൾ ഓൾറെഡി കഴിച്ചു. അപ്പോഴാണ് നമ്മൾ സെലാൻഡ്രോയും ഒനിയനും കൂടി ഇരിക്കുന്നതാണത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ ഒരു ഡിഷുമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞത് ഹാഫ് ഒനിയന് സൂപ്പിനുള്ളിലേക്ക് പോവും, അതേപോലെ ഹാഫ് സെലാൻഡ്രോയും. ഹാഫ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഏകദേശം ഹാഫ് ഒന്നും ഇടുന്നില്ല, കുറച്ച് അത് മിക്സ് ചെയ്യുക. അത് കാണാൻ പറ്റും, ചെറിയൊരു ഉള്ളിയും സലാൻഡ്രോ ഒക്കെ അതിലുണ്ട്. ബാക്കി ഹാഫ് നമ്മൾ ഈ ഒരു ചാക്കോയുടെ മുകളിലേക്ക് നമ്മൾ ഇട്ടിട്ട് എന്ന് അതിന് ശേഷമാണ് ഇത് മുക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക്
അങ്ങനെ കൂടെ ഒന്ന് കഴിച്ചോ. ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. ഓക്കെ, നമ്മുടെ സോസിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ബെറിയ ടാക്കോ. ക്രിസ്പി, ക്രഞ്ചി, ജ്യൂസി, ചീസി, ഈവൻ മെസ്സി, ബട്ട് ഡെലീഷ്യസ്. അപ്പോൾ ഇനി നിങ്ങളൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിരിയ ഡിഷ് തീർച്ചയായും ട്രൈ ചെയ്യണം. ടാക്കോസും ബെറിറ്റോയും കേസരിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് മടുത്തതാണ്. പക്ഷേ ഈ ഒരു ബിരിയ ഇതൊരു പുതിയ സംഭവമാണ്, അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ആ ബ്രോത്തും ആ ഗ്രില്ല് ചെയ്ത മീറ്റും കാര്യം എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ റാപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്തൊരു എക്സൈറ്റിംഗ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.